ഇന്ന് ഇവിടെ പറയുന്നത് ടീച്ച്മെൻ്റ് ക്ലാസ് റൂമിൽ സ്ക്രീൻ ഷെയറിങ്ങിൽ എങ്ങനെയാണ് PDF ഫയലുകൾ സെൻഡ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് അഡോബ് സ്കാൻ എന്ന സാധ്യത എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നതാണ് പറയുന്നത്. എളുപ്പത്തിൽ നമ്മൾ ക്ലാസ്സിൻ്റെ മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതുപോലെ തന്നെ വർക്ക്ഷീറ്റുകളോ മറ്റൊക്കെ തന്നെ നമുക്ക് നേരത്തെ അഡോബ് സ്കാനിലൂടെ തയ്യാറാക്കി വെക്കുകയും അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിലൂടെ സ്ക്രോൾ ചെയ്ത് പോയി വളരെ എളുപ്പത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മളൊരു ക്ലാസ് റൂമിൽ പോകുന്നു. ഗോ ലൈവ്. നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവന്നു ഷെയർ. ഇവിടെ നമുക്ക് സ്ക്രീൻ ഷെയർ, ഷെയർ ഫോട്ടോ, ഷെയർ PDF. ഇന്ന് ഞാൻ PDF ആണ് പറയുന്നത്. ഷെയർ PDF, ഇതിൽ ഇതൊക്കെ PDF ൽ ഞാൻ അഡോബ് സ്കാനിൽ ചെയ്ത വിവിധ വർക്കുകളാണ്. ഇതെല്ലാം ഓരോന്നും അഡോബ് സ്കാനിലെ വർക്കുകളാണ്. ഇതിൽ ഇപ്പം ആദ്യം പറയുന്നത് അഡോബ് സ്കാനിലെ ഇതാണ്, ഈ R6 സ്റ്റാൻഡേർഡിലെ സയൻസിലെ ഫസ്റ്റ് യൂണിറ്റ്. ഇത് അഡോബ് സ്കാനിൽ ചെയ്തതാണ്. ഇതിൻ്റെ ഓരോ പേജസ് നമുക്ക് നോക്കാം. ഇത് ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ മുഴുവൻ ഭാഗവും ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു പേജ്. അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ച് പോവാം. ഇതിൻ്റെ അകത്തുള്ള ഇനി എന്തെങ്കിലുമൊക്കെ സാധ്യതകളാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ നമുക്ക് ഓരോ ഭാഗവും കുട്ടിക്ക് ഇതൊക്കെ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കുട്ടിയെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ വോയിസ് കൊടുത്തുകൊണ്ട് ടീച്ചർക്ക് ഇത് പറയാം. ഏതെങ്കിലും ലൈൻസ് നമുക്കിങ്ങനെ വായിക്കാനുള്ള സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താം, പറഞ്ഞു കൊടുക്കാം. പിന്നെ മറ്റൊരു അടുത്തൊരു പേജിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഇവിടെ ഏതെങ്കിലും നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഈ പൂരിപ്പിക്കാനുള്ളത് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് വേണേൽ ഒരു മോഡൽ നമുക്കിവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്കിവിടെ കുട്ടിക്ക് എഴുതി കൊടുത്തു, ബാക്കി അവനോട് ഫില്ല് ചെയ്യാൻ പറയാം. ഇത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിവിടെ വെച്ചിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നാളത്തെ വർക്കായിട്ട് അവന് കൊടുക്കാം. ബാക്കിയുള്ള 4 കോളങ്ങളും നമ്മൾ പ്രവർത്തിക്കാൻ വർക്ക് എടുക്കാൻ പറയാം. അപ്പോൾ അവൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ ഈ വർക്ക് അവിടെ കിടക്കും. കുട്ടിക്ക് ചെയ്യാനുള്ള സാധ്യത നമുക്ക് എളുപ്പമാണ്. ഇനി നമുക്ക് മറ്റൊരു പേജിലേക്ക് പോകാം. അടുത്ത ഇത് തന്നെ പോകുന്നു. ഇവിടെ ഇതിനെ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ഇതിൻ്റെ അകത്ത് വിട്ട ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു ചിത്രത്തിലൂടെ വേറൊരു കാര്യം വ്യക്തമാക്കാം. ഇതിൽ ഈ ഒരു പിക്ചർ നമുക്കെടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഈ ടൂള് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇന്ന് ഞാൻ എടുത്ത് കൂട്ടുന്നു, കളർ ഇതെടുക്കുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ബോക്സ് എന്നൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇതിൽ നമുക്ക് ചില ഭാഗങ്ങളുടെയൊക്കെ പേര് കുട്ടികളോട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറയാൻ വേണ്ടി നമുക്കൊരു ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ച് കൊടുക്കാം. ലൈനിൻ്റെ വിഡ്ത്ത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഇനി ഇത് ഇതിൻ്റെ ഭാഗത്തിൻ്റെ പേരെന്ത്? ഇത് നമുക്ക് ടീച്ചർക്ക് ഇങ്ങനെ ഒരു വർക്ക് കൊടുക്കാം. ഇങ്ങനെ വർക്ക് കൊടുത്തിട്ട് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ക്ലാസ്സിൽ കുട്ടിക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഇതുപോലെ ലൈൻസ് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഏതെങ്കിലും ഭാഗങ്ങളെ നമുക്ക് കുട്ടികൾക്ക് പറയാൻ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ നമുക്ക് പെന്ന് വെച്ചിട്ട് നമ്മൾ എഴുതാം ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏതെങ്കിലും ഭാഗത്തെ നമുക്ക് ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണിക്കേണ്ടതുണ്ടെങ്കിൽ ഹൈലൈറ്റർ ഉപയോഗിച്ചു, ഏതെങ്കിലും ലൈൻസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ കുട്ടിക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇതും നമുക്ക് സേവ് ചെയ്തിടാം. നമുക്ക് സേവ് ഓപ്ഷനിൽ പോയി സേവ് ചെയ്ത കുട്ടിയുടെ ഫയലിൽ അവൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ അവനത് ഉപയോഗപ്പെടുത്താം. ഇവിടെ നമ്മൾ മോളിൽ ഫില്ല് ചെയ്യാനുള്ളത് നമ്മൾ ടിക്ക് ചെയ്യേണ്ടതാണ്. ഇതിൽ പിന്നെ സസ്യകോശവും ജന്തുകോശവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ്. അതിൽ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചുമല്ലോ നിങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രപ്രസ്തുത എഴുതു. ഇതിൽ നമുക്ക് മോളിൽ കോളം ഫില്ല് ചെയ്യാൻ നമുക്ക് ടിക്ക് ഇടണമെങ്കിൽ നമുക്കിവിടെ കളറൊന്ന് മാറ്റാം. ഒഴിവാക്കി ഈ ടിക്ക് ഇടണമെങ്കിൽ നമുക്കിവിടെ ടിക്ക് ഇടാം. ഇങ്ങനെ ഏതെങ്കിലും കുട്ടിക്ക് വേണമെങ്കിൽ മാതൃക നമുക്ക് കാണിച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇതുപോലെ അടുത്ത് നമുക്ക് സേവ് ചെയ്ത് പോകാൻ പറ്റും.
ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷനിൽ നമുക്ക് ഷേപ്പുകളെ എടുത്തിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഭാഗം റൗണ്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ ആ ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളും നമുക്കിതിൽ ചെയ്ത് കാണിക്കാം. പ്രത്യേകിച്ച് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു.